ഒരേ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് AIADMKയും DMKയും. എക്കാലവും രണ്ട് നേതാക്കൾ തമ്മിലുള്ള ബലാബല പരിശോധനയും കൂടിയാണ് ദ്രാവിഡ രാഷ്ട്രീയം. ആദ്യം MGRഉം കരുണാനിധിയും പിന്നീട് കരുണാനിധിയും ജയലളിതയും. കരുണാനിധിക്ക് പിൻഗാമിയായി DMKയുടെ അമരത്തേക്ക് സ്റ്റാലിനെത്തി. ഒരുപക്ഷേ സ്റ്റാലിന് ശേഷം ഉദയനിധി എന്ന നിലയിലേക്കുമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ എതിർവശത്ത് ജയലളിത മരിച്ച് 7 വർഷം പിന്നിടുമ്പോഴും ശക്തനായ ഒരു നേതാവിനെ കണ്ടെത്താൻ AIADMKയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല AIADMK എന്ന പാർട്ടി അതിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലുമാണ്. പനീർശെൽവം പളനിസ്വാമി തർക്കങ്ങളും ശശികലയുടെ നിയമ പോരാട്ടങ്ങളും ആ പാർട്ടിയുടെ തിരിച്ചുവരവ് അസാധ്യമാക്കുന്നുണ്ട്. എന്നെങ്കിലും തിരിച്ചുവരാൻ ശശികല ആഗ്രഹിച്ചാൽ പോലും അതിനുള്ള സാധ്യത തീരെ കുറവാണ്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതയിൽ ശശികലയ്ക്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പങ്കാണ് DMKയുടെ തുറുപ്പുചീട്ട്. ഏത് സമയത്തും ഈ വിവാദം ഊതിക്കത്തിക്കാൻ പാകത്തിനാകാം. ജയലളിതയുടെ മരണത്തെപ്പറ്റി അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പൂർണ്ണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിടാതെ കാക്കുന്നത്. അങ്ങനെയെങ്കിൽ EPSനും OPSനും ശശികലയ്ക്കും കയ്യെത്താ ദൂരത്ത് തുടരുന്ന ജയലളിതയുടെ സിംഹാസനത്തിലേക്ക് വരുന്നത് ആരാകും? 2026 തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമെന്നുള്ള വിജയുടെ പ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെയാണ്. ഏഴൈത്തോഴൻ ഇമേജുമായി ജനങ്ങളുടെ ദളപതിയായി വിജയ് കടന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സിംഹാസനത്തിലേക്കാണ്. മണ്ണർകൾ ആണയിടുവാങ്ക തലപതി അത് പോയി സെഞ്ചു മുടിപ്പാർ എന്നെ പൊറത്തവരിക്കും മക്കളാകി നീങ്കതാ മണ്ണർകൾ. അത് പക്ഷേ AIADMK എന്ന പാർട്ടിയുടെ ലേബലിലാകില്ല. പകരം MGRന്റെ ജനപ്രീതിയിൽ ജയലളിതയുടെ ജനക്ഷേമ പരിപാടികൾ പിന്തുടരുന്ന വിജയുടെ സ്വന്തം പാർട്ടി എന്ന ആശയത്തിലാകും. ഇതിനോടകം മണ്ഡലങ്ങൾ തോറും വിജയ് തുടങ്ങിവെച്ച വായനശാല, സൗജന്യ ഭക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇതിനൊരു ഉദാഹരണം മാത്രം. അടുത്ത 10 വർഷം തമിഴകത്തിന്റെ അധികാര രാഷ്ട്രീയത്തിൽ DMKയ്ക്ക് ഭയപ്പെടാനില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ DMKയുടെ വോട്ട് ബാങ്കിനേക്കാൾ കൂടുതലാണ് AntiDMKയുടെ വോട്ട് ശതമാനം. 30 മുതൽ 35% വരെ DMKയെ പിന്തുണയ്ക്കുമ്പോൾ 35 മുതൽ 45% വരെ DMKയെ എതിർക്കുന്നവരാണ്. ബാക്കിയുള്ളത് നിഷ്പക്ഷ വോട്ടുകളും. MGRന്റെ കാലം മുതൽ AIADMK പയറ്റിത്തെളിഞ്ഞ ഈ നിർണായക വോട്ടിംഗ് ശതമാനത്തെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാകും വിജയുടെയും തന്ത്രം. ആ ലക്ഷ്യം മുൻനിർത്തിയാകും വോട്ടിന് പണം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് വിജയ് ആഹ്വാനം ചെയ്തതും. കമലഹാസനും വിജയകാന്തിനും കാലിടറിയിടത്താണ് വിജയ്ക്ക് ചുവടുറപ്പിക്കേണ്ടത്. അതത്ര എളുപ്പവുമാകില്ല. എങ്കിലും 2026 കന്നിയംഗത്തിൽ വിജയ് മുതലമൈച്ചറായാലും ഇല്ലെങ്കിലും വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ സ്റ്റാലിൻ വിജയ് കാലഘട്ടമാകും ഇനി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുക. നിജത്തിലെ മുതലമൈച്ചറാണ് മുതലമൈച്ചറാൻ നടിക്കുമാട്ടം ഉണ്മയാർപ്പൻ ചൊല്ലവന്നേ.